ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ ഒരു അടിപൊളി ഫുള്ളി എഡിബിൾ 3D റിയലിസ്റ്റ് ഗാർലിക് കേക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പിക്ക് ഞാൻ ഷെയർ ചെയ്തപ്പോൾ ഒരുപാട് കമൻസ് വന്നു, ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് കഴിക്കാൻ പറ്റുന്നതാണോ, മേക്കിംഗ് വീഡിയോ ഉണ്ടോ, ഇത് ഞാൻ വിശ്വസിക്കില്ല, ഇത് വെളുത്തുള്ളി തന്നെയാണ് എന്നൊക്കെ പറഞ്ഞവരുണ്ട്. അപ്പോൾ അതെ, തൊണ്ടും വേരൊക്കെ കഴിക്കാം. അപ്പോൾ എല്ലാവർക്കായിട്ട് മേക്കിംഗ് വീഡിയോ എത്തിയിട്ടുണ്ട്, ഫുള്ളായിട്ട് കാണേ കേക്ക് ടേസ്റ്റ് ചെയ്യുന്നതും എൻ്റെ മോളുടെ കുറച്ച് കുസൃതിനെ വർത്താനവും ഒക്കെ കേൾക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ കുറച്ച് കേക്ക് ക്രംസ് മിൽക്ക് മെയ്ഡോ അല്ലെങ്കിൽ ഗനാഷോ ചേർത്തിട്ട് ഇതുപോലെ കുഴച്ചെടുക്കാം. എന്നിട്ട് അത് ആ ഒരു ഷേപ്പാക്കി, ഞാനിപ്പോൾ ഒരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സൈസിൽ വേണം നമുക്ക് കേക്ക് ഒന്ന് റോൾ ചെയ്ത് ആ ഒരു ഷേപ്പിലാക്കി എടുക്കാനായിട്ട്, കാരണം അതിൻ്റെ ആ ഒരു വെളുത്തുള്ളിയുടെ തൊണ്ടിലാണ് നമ്മൾ ഒരു ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു കറക്റ്റ് അളവ് കിട്ടണമെങ്കിൽ നമ്മൾ എടുക്കുന്ന ഏത് വെളുത്തുള്ളിയാണോ ആ ഒരു ഷേപ്പിൽ ആ ഒരു സൈസിൽ വേണം എടുക്കാനായിട്ട്. എന്നിട്ടൊരു സിലിക്കോൺ മാറ്റിൽ കുറച്ച് കോൺഫ്ലവർ ഡസ്റ്റ് ചെയ്ത് ഫോണ്ടൻ്റ് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് പരത്തിയെടുക്കാം. ഇപ്പോൾ പരത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കേക്ക് നമ്മൾ ആ ഒരു റോ ഷേപ്പിലാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ മുകളിൽ ഫോണ്ടൻ്റ് വെച്ചെടുത്ത് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കറക്റ്റ് ആ ഒരു ഷേപ്പും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ആ ഒരു ചുളിവ് അതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മൾ ഇതിൻ്റെ മുകളിൽ ആ ഒരു വെളുത്തുള്ളിൻ്റെ ആ ഒരു സ്കിന്ന് നമ്മൾ വെക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഷേപ്പും ആ ഒരു ഇതും വേണമെന്നില്ലെങ്കിലും ഞാനിവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ആ ഒരു വെളുത്തുള്ളിയുടെ ആ ഒരു ഷേപ്പ് ഫോണ്ടൻ ടൂളും കൊണ്ട് ഒന്നാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് സ്കിന്നില്ലെങ്കിലും ഇതായത് പോലെ തന്നെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും തീം ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് ഇതാണ് ഞാൻ തൊണ്ടായിട്ട് യൂസ് ചെയ്യാൻ പോകുന്ന വേഫർ ഷീറ്റ്. ഇത് ഫുള്ളി എഡിബിളാണ്. അപ്പോൾ ഇതിന് രണ്ട് സൈഡ് ഉണ്ടാകും, ഒന്ന് ഒരു റഫ് സൈഡ് ഉണ്ടാകും, ഒന്നൊരു സ്മൂത്തായിട്ടുള്ള സൈഡ് ഉണ്ടാകും. അപ്പോൾ സ്മൂത്തായിട്ടുള്ള സൈഡ് വെളുത്തുള്ളിയുടെ മേലെ വരുന്ന രീതിയിൽ വേണം വെക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ വെറുതെ ജസ്റ്റ് സാധാരണ വെള്ളം കൊണ്ടാണ് ഇപ്പോൾ ഒന്ന് ചെയ്തേക്കുന്നത്. സോഫ്റ്റ് സ്മൂത്തായിട്ടുള്ള ബ്രഷ് വേണം യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ ഇതിനകത്ത് ബ്രഷ് ചെയ്യുമ്പോൾ അത് കീറിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിച്ച പോലെ ഒന്നല്ല കേട്ടോ, മെല്ലെയാണ് ഞാൻ ബ്രഷ് ചെയ്യുന്നത്. പിന്നെ അതൊന്ന് ഓവർ നൈറ്റ് അല്ലെങ്കിൽ ഒരു 2-3 hours നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ അതൊന്ന് ഡ്രൈ ആകും. ചൂട് സമയമൊക്കെ ആണെങ്കിൽ ഒരു 3 മണിക്കൂർ കൊണ്ടൊക്കെ ഡ്രൈ ആകും, അല്ലെങ്കിൽ നമുക്ക് ഓവർ നൈറ്റ് വെക്കാം. ഇതിപ്പോൾ ഞാൻ ഓവർ നൈറ്റിന് അതിനും മേലെ ഞാൻ ഡ്രൈ ആയാൻ വെച്ചതുകൊണ്ട് ഇപ്പോൾ ആ ഒരു ചെറുതായിട്ടൊന്ന് കീറിയൊക്കെ വന്നിട്ടുണ്ട്. ഇതായപ്പോൾ ഇതിന് എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ചില സമയത്ത് നല്ല കറക്റ്റായിട്ട് കിട്ടും, ചില സമയത്ത് ഇതുപോലെ കീറിപ്പോവും. അപ്പം ആ ഒരു കീറിയ ഒരു ഭാഗമൊക്കെ ഫസ്റ്റായിട്ട് ആ ഒരു വെളുത്തുള്ളി നമ്മൾ ചെയ്ത് വെച്ച ആ വെളുത്തുള്ളിൻ്റെ മേലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ഫോണ്ടൻ്റെ ഒരു പീസ് എടുത്ത് ആ സെൻറ്റർ പോർഷനിൽ വെച്ച് കൊടുത്തിട്ട് ഫോണ്ടൻ മോഡലിംഗ് ടൂളും കൊണ്ട് ചെറുതായിട്ടൊന്ന് ഒരു ചെയ്തൊന്ന് കൊടുക്കുന്ന ആ ഒരു ടെക്സ്ചർ വരാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് വെളുത്തുള്ളി നോക്കിയാലറിയാം ആ ഒരു ഫ്രണ്ട് പോർഷനിൽ ചെറുതായിട്ട് ആ വെളുത്തുള്ളിൻ്റെ തൊണ്ടൊന്ന് കീറി പറഞ്ഞ് നിൽക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു സ്കിന്ന് പോയി പോയി ആ ഒരു ഫ്രണ്ടിൽ നമുക്ക് കുറച്ച് ചെറുതായിട്ടൊന്നും ഇരിക്കുന്നത് കാണാം. അപ്പോൾ ഞാൻ നമ്മുടെ കയ്യിൽ ആ ഒരു കീറിയ വേഫർ ഷീറ്റ് ഉണ്ടായിരുന്നത് ഒന്ന് കുത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു വെളുത്തുള്ളിൻ്റെ ആ ഒരു റൂട്ട്സിന് വേണ്ടിയിട്ട് ഫോണ്ടൻ്റെ തന്നെ ചെറുതായിട്ടൊന്ന് റോൾ ചെയ്തെടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്തിട്ട് വെക്കുകയാണ്. പിന്നെ കളറിന് വേണ്ടിയിട്ട് പൗഡർ കളറും യൂസ് ചെയ്തിട്ടുണ്ട്, ഒരു ബ്രൗൺ ഷെയ്ഡിലുള്ളത്. പിന്നെ നമുക്ക് ഇന്ത്യയിലുള്ള വെളുത്തുള്ളിൻ്റെ ഒരു യെല്ലോയിഷ് ബ്രൗൺ കളറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യെല്ലോ ബ്രൗൺ വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ടാണ് ആ ഒരു റൂട്ടിനും പിന്നെ ആ ഒരു സ്കിന്നിൻ്റെ മുകളിലും ലൈൻസ് ആയിട്ടൊക്കെ കൊടുത്തിരിക്കുന്നത്. യെല്ലോ ബ്രൗൺ വൈറ്റും കൂടി മിക്സ് ചെയ്ത കളറാണ്. ഞാൻ ബ്രൗൺ ഷെയ്ഡ് കൊടുത്തിട്ട് എനിക്ക് അത്ര ഒരു പെർഫെക്റ്റ് കളർ, എനിക്ക് ഞാൻ എടുത്ത വെളുത്തുള്ളിൻ്റെ ആ ഒരു കളർ എനിക്ക് ബ്രൗൺ കളർ തനിച്ച് കൊടുത്തപ്പോൾ എനിക്ക് കിട്ടിയില്ല. പിന്നെ ആ ഒരു സെൻറ്റർ പോർഷനിലായിട്ടൊരു ഡാർക്ക് ബ്രൗണും ഗ്രീൻ കളറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 0 സൈസ് ബ്രഷും കൊണ്ട് ഒരു തിൻ ലൈനായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ആ ഒരു സ്കിന്നിന് ഞാൻ പറഞ്ഞില്ലേ, ഒരു ഫ്രണ്ട് പോർഷനിലെ സ്കിന്നിനും ഒന്ന് കുത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ വെളുത്തുള്ളി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ളൂ സംഭവം, ഫുള്ളി എഡിബിൾ 3D റിയലിസ്റ്റിക് കേക്ക്. അപ്പോൾ ഇനി ഇത് ടേസ്റ്റ് ചെയ്യാം അല്ലേ.
ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. ഞാനാണ് സഹ്ര ഫാത്തിമ. ഞാൻ യു കെ ജിയിലെ. ഇന്ന് നമുക്ക് ഞാൻ ഇങ്ങനെ ഓൺലൈൻ ക്ലാസ്സിലായിരുന്നു ഞാൻ ഓൺലൈൻ ക്ലാസ്സിലായിരുന്നു അപ്പോഴായി ഉമ്മി എന്നെ വിളിച്ചോണ്ട് വന്നത്. അപ്പോൾ എന്താണ്, ഉമ്മി ഇങ്ങനെ വിളിച്ചാൽ വന്ന ഈ ഉള്ളി ഇന്ന് ഞാൻ ഈ ഉള്ളി ഇങ്ങനെ തിന്നു. എങ്കിൽ തന്നെ എങ്ങനെ ആണ് ഈ ഉമ്മി ഉള്ളിയൊന്നും എനിക്ക് തരൂല തിന്നാൻ. പച്ചുള്ളിയൊന്നും തരൂല. ഈ ഉള്ളി ഇങ്ങനെ തിന്നാനാ ഞാൻ ഇങ്ങനെ തിന്നു. അപ്പൊ ഞാനൊന്ന് ടേസ്റ്റ് ഒക്കെ എന്താ എരിവ് എടിയാണ്. അവിടുന്ന് പഠിക്കായിരുന്നു. പിന്നെ വലിയ ഫണി കച്ചടിക്കുന്നു. ഞാൻ പഠിക്കുന്നു. എന്റെ ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞ് ഞാൻ പ്രതിച്ചില്ല. എങ്ങനെ എന്താണ് അടിപൊളിയുണ്ട്. അപ്പൊ നിങ്ങക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ക്രൈബ്, അടുത്തുള്ളപ്പെട്ടെങ്കിൽ പ്ലസ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ എല്ലാരിക്കും ബൈ. അപ്പൊ ഞാനത് കഴിച്ചേക്കട്ടെ, ഉമ്മയ്ക്കും കിടക്കണം. അപ്പൊ എല്ലാരിക്കും ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ബാക്ക് ടു മൈ ലല്ല, വെൽക്കം ടു മൈ ചാനൽ. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഹായ് ഫ്രണ്ട്സ്. ഇങ്ങനെയാണ് ഹായ് ഫ്രണ്ട്സ്. ഹായ് ഫ്രണ്ട്സ്. അങ്ങനെ എന്ത് ചെയ്യാൻ, സബ്സ്ക്രൈബ് മറക്കല്ലേ. എന്ത് ചെയ്യാന്, സബ്സ്ക്രൈബ് മറക്കല്ലേ. മിത്തുണ്ടായിക്കാവോ.